ഹായ് ഫ്രണ്ട്സ് ജോബ് വാക്കൻസി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാവുമല്ലോ അതുപോലെ തന്നെ അഡ്വാൻസഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഈ ഇയർ എൻഡിങ്ങിൽ വന്നിരിക്കുന്ന വാക്കൻസി എന്താണെന്ന് നോക്കാം അപ്പോൾ പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ളവർക്കുള്ള കേരള സർക്കാർ തൊഴിലവസരങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ യോഗ്യതയുള്ള വാക്കൻസി ചിലപ്പോൾ അവസാനമായിട്ട് ഇടയിലായിട്ടാവും കിടക്കുന്നുണ്ടാവുക അതായത് പത്താം ക്ലാസ് യോഗ്യതയുള്ളതൊക്കെ അവസാനമായിട്ടാവും കെടുക്കുന്നുണ്ടാവുക അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരെ ചാനൽ മാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഔഷധവരങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ വാക്കൻസി വന്നിരിക്കുന്നത് കേരള സർക്കാർ സ്ഥാപനമായ ഔഷധയിൽ നിന്ന് സ്റ്റാനോഗ്രാഫറിൻ്റെ തസ്തികയിലേക്കാണ് അപേക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരു വർഷത്തേക്കുള്ള താൽക്കാലിക നിയമനമാണ് അതുപോലെ ഒരു ഒഴിവാണ് ഉള്ളത് ഇതിനായിട്ടുള്ള യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡിലും ടൈപ്പ് റൈറ്റിങ്ങിലും ഹയർ കെ ജി ടി ഇ അല്ലെങ്കിൽ തത്തുല്യം മലയാളം ഷോർട്ട് ഹാൻഡിലും ടൈപ്പ് റൈറ്റിങ്ങിലും ലോവർ കെ ജി ടി ഇ അല്ലെങ്കിൽ തത്തുല്യമാണ് യോഗ്യത അതുപോലെ എം എസ് ഓഫീസിലുള്ള പരിജ്ഞാനം ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഇതിനായിട്ടുള്ള പ്രായപരിധി ഇരുപത് വയസ്സിനും നാല്പത്തൊന്ന് വയസ്സിനും ഇടയിലായിരിക്കണം അതായത് അർഹരായ വിഭാഗങ്ങൾക്ക് സർക്കാർ ചട്ടങ്ങൾ പ്രകാരമുള്ള വയസ്സിലവ് ലഭിക്കുന്നതാണ് അപ്പം ഇതിനായിട്ടുള്ള പ്രതിമാസ ശമ്പളം പന്ത്രണ്ടായിരം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വയസ്സ് ജാതി വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി സഹിതം അപേക്ഷ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപത്തി ഏഴിന് മുമ്പായിട്ട് അവശീഡി കുട്ടനല്ലൂർ ഓഫീസില് സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ അപേക്ഷയിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ടായിരിക്കേണ്ടതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ലിങ്ക് സന്ദർശിക്കുക എച്ച് ടി പി ഡബിൾ ഡോട്ട് ഡബിൾ സ്ലാഷ് ബിറ്റ് ഡോട്ട് എൽ വൈ സ്ലാഷ് ഔഷധി സ്റ്റനോഗ്രാഫർ ടു തൗസൻഡ് നയൻറ്റീൻ എന്ന ലിങ്കിൽ പ്രവേശിക്കുക അപ്പോൾ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപത്തി ഏഴിന് അടുത്ത വാക്കൻസി വന്നിരിക്കുന്നത് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് കേരള ഹൈക്കോടതിയിൽ നിന്ന് ഓഫീസ് അറ്റൻഡന്റിന്റെ തസ്തികയിലേക്കാണ് അപേക്ഷ എടുത്തിരിക്കുന്നത് ഇരുപത്തിനാല് ഒഴിവുകളാണ് ഉള്ളത് ഇതിനായിട്ടുള്ള യോഗ്യത പത്താം ക്ലാസ് വിജയവും അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് ഇതിനായിട്ടുള്ള പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സാണ് അതായത് ഉദ്യോഗാർത്ഥി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനോ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഒന്നിനോ ഇടയിൽ ജനിച്ചവരായിരിക്കണം പ്രതിമാസ ശമ്പളം പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് അപ്പോൾ ഈ വാക്കൻസിയിലേക്ക് ഉദ്യോഗാർത്ഥിയെ സെലക്ട് ചെയ്യുന്നത് ബ്രിട്ടേൺ ടെസ്റ്റ് വഴിയും ഇൻ്റർവ്യൂ വഴിയുമാണ് അപ്പോൾ റിട്ടേൺ ടെസ്റ്റ് നടക്കുന്ന എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിലെ തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് അതുപോലെ ഈ വാക്കൻസിയുടെ റിക്രൂട്ട്മെൻറ് നമ്പർ പതിനാല് സ്ലാഷ് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കേരള ഹൈക്കോടതിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എച്ച് സി കെ റിക്രൂട്ട്മെന്റ് ഡോട്ട് നിറ്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാവുന്നതാണ് വെബ്സൈറ്റിൻ്റെ ഹോം പേജിലുള്ള അപ്ലൈ നവില് ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ടുള്ള അപേക്ഷാ ഫീസ് നാനൂറ് രൂപയാണ് നിർദ്ദേശിച്ച വിഭാഗത്തിൽപ്പെട്ടവർക്കും അല്ലെങ്കിൽ നിർദ്ദേശിച്ച ആദിവാസികൾക്ക് അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള തൊഴിലില്ലാത്ത ആളുകൾക്കും അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതല്ല അപ്പോൾ അപേക്ഷാ ഫീസ് അടക്കുന്നതിനായിട്ട് ചലാൻ അല്ലെങ്കിൽ ഓൺലൈൻ വഴി അതായത് ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴി ഓൺലൈൻ വഴി അപേക്ഷാ ഫീസ് അടുക്കാവുന്നതാണ് അപ്പോൾ ഓൺലൈൻ വഴി അപേക്ഷാ ഫീസ് അടക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത് ജാനുവരി മുപ്പത്തൊന്നിനാണ് അതുപോലെ ഓഫ്ലൈൻ വഴി അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മൂന്നിനും അവസാന തീയതി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തിനും ആണ് ഓഫ്ലൈൻ വഴി അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടത് ഇതിനായിട്ടുള്ള ചലാൻ ഡൗൺലോഡ് ചെയ്യേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത് ജാനുവരി മുപ്പത്തൊന്നിനാണ് അതുപോലെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ വാക്കൻസിയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത് ജാനുവരി മുപ്പത്തൊന്നിനാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കേരള ഹൈക്കോടതിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ മറ്റു വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് ലിങ്ക് സന്ദർശിക്കുക എച്ച് ടി പി ഡബിൾ ഡോട്ട് ഡബിൾ സ്ലാഷ് ബിറ്റ് ഡോട്ട് എൽ വൈ സ്ലാ കേരള ഹൈക്കോർട്ട് റിക്രൂട്ട്മെന്റ് ടു തൗസൻഡ് ട്വന്റിൻ എന്ന ലിങ്കിൽ പ്രവേശിക്കുക അടുത്ത വാക്കൻസി വന്നിരിക്കുന്നത് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയിൽ നിന്ന് വിവിധ തസ്തികയിലായി ഏഴ് ഒഴിവുകളിലായിട്ട് കരാർ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗാർത്ഥിയെ നിയമിക്കുന്നത് ആദ്യത്തെ പോസ്റ്റിംഗ് ഫീഡ് മിൽ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഫിറ്ററായിട്ടാണ് ഒരൊഴിവാണ് ഉള്ളത് ഇതിനായിട്ടുള്ള യോഗ്യത പത്താം ക്ലാസും ഫിറ്റർ ഐ ടി ഐ ട്രേഡും പ്രവർത്തിപ്പരിച്ചവുമാണ് യോഗ്യത പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സ് പ്രതിമാസ ശമ്പളം പതിനെട്ടായിരത്തി നാനൂറ്റി അൻപത് രൂപ അടുത്ത പോസ്റ്റിംഗ് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ്റ് ആയിട്ടാണ് ഒരു ഒഴിവാണ് ഉള്ളത് ഇതിനായിട്ടുള്ള യോഗ്യത പത്താം ക്ലാസ് വിജയവും ലൈറ്റ് മോട്ടോർ അല്ലെങ്കിൽ ത്രീ വീലർ ലൈസൻസും പ്രവർത്തി പരിചയവും ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സ് പ്രതിമാസ ശമ്പളം പതിനെട്ടായിരത്തി നാനൂറ്റി അൻപത് രൂപ അടുത്ത പോസ്റ്റിംഗ് ഫീഡ് മിൽ അസിസ്റ്റൻ്റ് ആയിട്ടാണ് രണ്ട് ഒഴിവുകളാണ് ഉള്ളത് ഇതിനായിട്ടുള്ള യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ വി എച്ച് എസ് സിയും പൗൾട്രി പ്രൊഡക്ഷൻ ഡിപ്ലോമയും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സ് പ്രതിമാസ ശമ്പളം പതിനെട്ടായിരത്തി നാനൂറ്റി അൻപത് രൂപ അടുത്ത പോസ്റ്റിംഗ് ഓഫീസ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് ഒരു ഒഴിവാണ് ഉള്ളത് ഇതിനായിട്ടുള്ള യോഗ്യത ബിരുദവും ഡി സി എയും പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സ് പ്രതിമാസ ശമ്പളം ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അടുത്ത പോസ്റ്റിംഗ് എക്കൗണ്ടൻ്റ് ആയിട്ടാണ് ഒരു ഒഴിവാണ് ഉള്ളത് ഇതിനായിട്ടുള്ള യോഗ്യത ബികോം ബിരുദം ഡി സി എ അല്ലെങ്കിൽ ടാലി ആണ് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സ് പ്രതിമാസ ശമ്പളം ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപ അടുത്ത പോസ്റ്റിംഗ് ലാബ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് ഒരു ഒഴിവാണ് ഉള്ളത് ഇതിനായിട്ടുള്ള യോഗ്യത പൗൾട്രി പ്രൊഡക്ഷനിലെ ഡിപ്ലോമയും ഒരു വർഷത്തെ പ്രവർത്തിപ്പരിച്ചവുമാണ് പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സ് പ്രതിമാസ ശമ്പളം പതിനെട്ടായിരത്തി നാനൂറ്റി അൻപത് രൂപ അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ വാക്കൻസികൾ പ്രൊജക്റ്റുകളിലേക്കാണ് നിയമിക്കുന്നത് അതുപോലെ തന്നെ ഈ വാക്കൻസിയിലേക്ക് ഉദ്യോഗാർത്ഥിയെ സെലക്ട് ചെയ്യുന്നത് ഇൻ്റർവ്യൂ വഴിയാണ് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂവിനായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പുമായിട്ട് മണ്ണു തീയിൽ പ്രവർത്തിക്കുന്ന വെറ്റിനറി കോളേജ് ക്യാമ്പസിലെ സെൻ്റർ ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ പോൾട്രി സയൻസില് ജാനുവരി ആറിന് രാവിലെ എട്ട് മണിക്ക് ഇൻ്റർവ്യൂവിനായിട്ട് എത്തിച്ചേരുക കൂടുതൽ വിശദവിവരങ്ങൾക്കായിട്ട് വെബ്സൈറ്റ് സന്ദർശിക്കുക ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റിലെ പ്രവേശിക്കുക അടുത്ത വാക്കൻസി വന്നിരിക്കുന്നത് അല്ലപ്പി കോറേറ്റീവ് സ്പിന്നിംഗ് മിൽസ് ലിമിറ്റഡിൽ നിന്ന് നിരവധി തസ്തികയിലായി എഴുപത് ഒഴിവുകളിലേക്കാണ് അപേക്ഷിരിക്കുന്നത് ആദ്യത്തെ പോസ്റ്റിംഗ് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡർ ആയിട്ടാണ് ഒരു ഒഴിവാണ് ഉള്ളത് ഇതിനാട്ട യോഗ്യത പത്താം ക്ലാസ് വിജയവും ലൈറ്റ് മോട്ടോർ വെഹിക്കലിലുള്ള ലൈസൻസും ആണ് ഒരു വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലായിരിക്കണം അതായത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് പ്രായപരിധിയിൽ അംഗീകരിച്ച വിഭാഗത്തിന് നിയമാനുസ്കൃത വയസ്സിലവ് ലഭിക്കുന്നതാണ് അടുത്ത പോസ്റ്റിംഗ് മെഷീൻ ഓപ്പറേറ്റർ ട്രെയിനി ആയിട്ടാണ് അറുപത്തിമൂന്ന് ഒഴിവുകളാണ് ഉള്ളത് ഇതിനായിട്ടുള്ള യോഗ്യത പത്താം ക്ലാസ് വിജയവും അല്ലെങ്കിൽ ഐ ടി ഐ അല്ലെങ്കിൽ ഐ ടി സി അതായത് ഏതെങ്കിലും ഒരു ട്രേഡിൽ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ടെക്നോളജിയിലുള്ള സർട്ടിഫിക്കറ്റും ആണ് ഇതിലേക്കുള്ള സാലറി ദിവസവേതന അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ നാല് മാസം പെർ ഡേ ഇരുന്നൂറ് രൂപ ലഭിക്കും അടുത്ത നാല് മാസം പെർ ഡേ ഇരുന്നൂറ്റി ഇരുപത്തി രൂപ ലഭിക്കും അടുത്ത നാല് മാസം പെർ ഡേ ഇരുന്നൂറ്റി അൻപത് രൂപ ലഭിക്കുന്നതാണ് ഇതിനായിട്ടുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലായിരിക്കണം അതായത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് പ്രായപരിധിയിൽ അംഗീകരിച്ച വിഭാഗത്തിന് നിയമാനുഷ്കൃത വയസ്സിലവ് ലഭിക്കുന്നതാണ് അടുത്ത പോസ്റ്റിംഗ് സ്റ്റാനോ അല്ലെങ്കിൽ ടൈപ്പിസ്റ്റ് ആയിട്ടാണ് ഒരു ഒഴിവാണ് ഉള്ളത് ഇതിനാട്ടെ യോഗ്യത പ്ലസ് ടുവും അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള കെ ജി ടിയിലുള്ള മലയാളം ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗുമാണ് അല്ലെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കേരള ഗവൺമെൻറ് അംഗീകൃത യൂണിവേഴ്സിറ്റി എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ നിന്നുള്ള കൊമേഴ്ഷ്യൽ പ്രാക്ടീസിലുള്ള ഡിപ്ലോമയാണ് അതുപോലെ ഉദ്യോഗാർത്ഥിക്ക് മിനിറ്റില് മുപ്പത് വാക്ക് സ്പീഡിൽ ഇംഗ്ലീഷ് മലയാളം ട്രൈപ്പ് റൈറ്റിംഗ് ഉണ്ടായിരിക്കണം ഇതിനായിട്ട് രണ്ട് വർഷത്തിൽ കുറയാത്ത ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സിൻ്റെയും മുപ്പത്തി ആറ് വയസ്സിൻ്റെയും ഇടയിലായിരിക്കണം അതായത് രണ്ടായിരത്തി ഇരുപത് ജാനുവരി ഒന്നിന് പ്രതിമാസ ശമ്പളം പതിനയ്യായിരം രൂപ വരെയാണ് അടുത്ത പോസ്റ്റിംഗ് ഷിഫ്റ്റ് സൂപ്പർവൈസർ ആയിട്ടാണ് രണ്ട് ഒഴിവുകളാണ് ഉള്ളത് ഇതിനായിട്ടുള്ള യോഗ്യത ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ടെക്സ്റ്റൈൽ ടെക്നോളജിയിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രിയാണ് യോഗ്യത ഷിഫ്റ്റ് സൂപ്പർവൈസർ ഇൻ എ സ്പിന്നിംഗ് മിൽസ് വിഭാഗത്തിൽ ഡിഗ്രിക്കാർക്ക് മൂന്ന് വർഷത്തെയും ഡിപ്ലോമക്കാർക്ക് അഞ്ച് വർഷത്തെയും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇതിനായിട്ടുള്ള പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സിൻ്റെയും അമ്പത്തഞ്ച് വയസ്സിൻ്റെയും ഇടയിലായിരിക്കണം അതായത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് പ്രതിമാസ ശമ്പളം പതിനയ്യായിരം രൂപ വരെയാണ് അടുത്ത പോസ്റ്റിംഗ് ക്വാളിറ്റി കൺട്രോളർ ആയിട്ടാണ് ഒരു ഒഴിവാണ് ഉള്ളത് ഇതിനായിട്ടുള്ള യോഗ്യത അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ടെക്സ്റ്റൈൽ ടെക്നോളജിയിലെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ആണ് യോഗ്യത കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം ഡിഗ്രിക്കാർക്ക് എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുപോലെ ഡിപ്ലോമക്കാർക്ക് പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഇതിനായിട്ടുള്ള പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സിൻ്റെയും നാൽപ്പത്തഞ്ച് വയസ്സിൻ്റെയും ഇടയിലായിരിക്കണം അതായത് രണ്ടായിരത്തി ഇരുപത് ജാനുവരി ഒന്നിന് പ്രതിമാസ ശമ്പളം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് അടുത്ത പോസ്റ്റിംഗ് പേഴ്സണൽ ഓഫീസറായിട്ടാണ് ഒരു ഒഴിവാണ് ഉള്ളത് ഇതിനായിട്ടുള്ള യോഗ്യത എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള പേഴ്സണൽ മാനേജ്മെന്റിലുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റിലുള്ള ഡിപ്ലോമയാണ് യോഗ്യത കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഇതിനായിട്ടുള്ള പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സിന്റെയും അമ്പത് വയസ്സിന്റെയും ഇടയിലായിരിക്കണം അതായത് രണ്ടായിരത്തി ഇരുപത് ജാനുവരി ഒന്നിന് പ്രതിമാസ ശമ്പളം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് അടുത്ത പോസ്റ്റിംഗ് ഡെപ്യൂട്ടി ഫിനാൻസ് കൺട്രോളർ ആയിട്ടാണ് ഒരു ഒഴിവാണ് ഉള്ളത് ഇതിനായിട്ടുള്ള യോഗ്യത ഐ സി ഡബ്ല്യു എ അല്ലെങ്കിൽ സി എ ഫൈനൽ ആണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലുള്ള എം ബി എ അല്ലെങ്കിൽ എം കോം അതായത് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം അതായത് ടാലയില് ഇതിനായിട്ട് അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത്തേഴ് വയസ്സിൻ്റെയും അൻപത് വയസ്സിൻ്റെയും ഇടയിലായിരിക്കണം അതായത് രണ്ടായിരത്തി ഇരുപത് ജാനുവരി ഒന്നിന് പ്രതിമാസ ശമ്പളം ഇരുപത്തയ്യായിരം രൂപ വരെയാണ് ഈ വാക്കൻസിയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എ സി എസ് എം ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്ന് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കണം ഇതിനായിട്ടുള്ള ഫീസ് നൂറ് രൂപയാണ് അപേക്ഷാ ഫോം ഫിൽ ചെയ്തിട്ട് ആവശ്യമായ രേഖകൾ സഹിതം അഡ്രസ് ദ ജനറൽ മാനേജർ ദ അല്ലപ്പി കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽസ് ലിമിറ്റഡ് കരീല കുലങ്ങര പി ഒ കായംകുളം ആലപ്പുഴ ഡിസ്ട്രിക്ട് കേരള സ്റ്റേറ്റ് സിക്സ് നയൻ സീറോ ഫൈവ് സെവൻ ടു എന്ന അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത് ജാനുവരി പതിനഞ്ചിന് വൈകുന്നേരം അഞ്ച് മണിവരെ അപേക്ഷ അയക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് ലിങ്ക് സന്ദർശിക്കുക എച്ച് ഡി ടി പി ഡബിൾ ഡോട്ട് ഡബിൾ സ്ലാഷ് ബിറ്റ് ഡോട്ട് എൽ വൈ സ്ലാഷ് ടു ടി എഫ് ജി ടു എൽ ഇ എന്ന ലിങ്കിൽ പ്രവേശിക്കുക അപ്പോൾ ഈ വാക്കൻസി പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഉയർന്ന ശമ്പളത്തിൽ നേടാവുന്ന തൊഴിലവസരമാണ് അപ്പോൾ എല്ലാവരും ഈ വാക്കൻസി മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ആവശ്യക്കാരിലേക്കുമൊക്കെ എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ എല്ലാവരും മറക്കാതെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബെല്ലൈക്കനും എനബിൾ ചെയ്യുക അപ്പോൾ പുതിയൊരു ജോബ് വാക്കൻസി ന്യൂസുമായിട്ട് അടുത്ത വീഡിയോ കാണാം അതുവരെ ബൈ ബൈ